ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജി എസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരുപാട് സർവേ സൈറ്റ്സ് ഉണ്ട്, നമുക്കറിയാം ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് സർവേ സൈറ്റ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് ടൈംബക്സ്, അതുപോലെ ന്യൂയോബക്സ്, വൈസെൻസ്, റക്രൂട്ടിംഗ് ഇൻസൈറ്റ്, അതുപോലെ തോളുള്ള ഇൻഫ്ലുവൻസർ. ഇപ്പൊ ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ അട്ടാപോള്, അതുപോലെ ചാൻബക്സ്, ഇതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള സർവേ സൈറ്റുകളാണ്. അപ്പോൾ സർവേ സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെന്ന് പറഞ്ഞാൽ ടൈംബക്സ് ആണ്. ടൈംബക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും 100% ജെന്യൂൻ ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് സർവേ അല്ലാതെ പല രീതിയിൽ തന്നെ നമുക്ക് അതിലൂടെ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ടൈംബക്സ് കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് സർവേ ചെയ്യുമ്പോൾ, സർവേ സൈറ്റുകളിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൂന്നോ നാലോ സർവേ സൈറ്റ് ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈംബക്സ്, അതുപോലെ ന്യൂയോബക്സ്, വൈസെൻസ്, റക്കൂട്ടിംഗ് സൈറ്റ്, സ്വാബക്സ്, ഈ അഞ്ച് സൈറ്റുകളിലാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വേറെ സൈറ്റുകളുണ്ട്, പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ സൈറ്റുകൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിനകത്തൊക്കെ സർവേ നടത്തുന്ന സർവേ പ്രൊവൈഡേഴ്സ് സെയിം തന്നെയാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സി പി എസ് റിസർച്ച് സർവേ, അല്ലെങ്കിൽ ടെക്നോളജി സർവേ, ഇപ്പം അല്ലെങ്കിൽ ബിറ്റ്സ് ലാബ്, അല്ലെങ്കിൽ ടാപ്പ് റിസർച്ച്, ഇതൊക്കെ തന്നെയാണ് തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് സർവേസ് ഓരോ സൈറ്റുകളിലും കൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് സർവേ സൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്ന പ്രൊഫൈല് അത് എല്ലാ സൈറ്റിലും, ഇപ്പൊ നിങ്ങൾ ടൈംബക്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂയോബക്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, വൈസെൻസ് അല്ലെങ്കിൽ സ്വാബക്സ്, ഇതിലെല്ലാം വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ഒരേ പ്രൊഫൈലിൽ തന്നെ അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ജിമെയിൽ ഐ ഡി വെച്ചാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജിമെയിൽ ഐ ഡിക്കകത്തുള്ള നമ്മുടെ പ്രൊഫൈല്, അതായത് നമ്മൾ സർവേ പ്രൊവൈഡേഴ്സിന് കൊടുക്കുന്ന പ്രൊഫൈല്, ആ പ്രൊഫൈൽ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കരുത്. മാറ്റിക്കൊണ്ടിരുന്ന വെച്ചാൽ നിങ്ങൾക്ക് ക്വാളിറ്റി സ്കോർ കിട്ടും. ഇപ്പൊ ടൈംബക്സിൽ ഒരു പ്രൊഫൈൽ അടിക്കുന്നത്, ന്യൂയോബക്സ് വേറെ പ്രൊഫൈൽ അടിക്കുന്നത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ നിങ്ങൾ പ്ലേസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ടൈംബക്സ് കുറിച്ച് ഓൾറെഡി ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ അതിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ സർവേയുടെ പ്രൊഫൈൽ എങ്ങനെ ഫില്ല് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഓരോ ആഴ്ചയിൽ $10 എങ്ങനെ നേടാം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ബൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ജിമെയിൽ ഐ ഡി കൊടുക്കുന്നതായിരിക്കും, അതിൽ മെസ്സേജ് അയച്ച് ഞാൻ നിങ്ങൾക്ക് ബൈ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്റെ വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്ന ടൈംബക്സിനെ കുറിച്ചാണ്. ടൈംബക്സിനകത്ത് എപ്പോഴും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടൈംബക്സ് ഇപ്പൊ സർവേ സൈറ്റുകളിൽ ബാക്കി സർവേ സൈറ്റുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. ടൈംബക്സിൽ ആദ്യം വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ആദ്യമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് $10 വേണമായിരുന്നു വിഡ്രോ ചെയ്യാൻ. അതായത് നമുക്ക് വിഡ്രോ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വിഡ്രോ ആണ്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് വന്ന് ഇപ്പോൾ $5 മതി. ടൈംബക്സിൽ $5 ആകുമ്പോൾ തന്നെ വിഡ്രോ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഐ ഡി വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് തേസ്ഡേ, അതായത് നിങ്ങൾ $5 കഴിഞ്ഞിട്ടുള്ള തേസ്ഡേ എത്ര ഡോളർ ഉണ്ടോ അത്ര നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അത് ബാങ്കിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യുക, റിഡീം ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ എ ടി എമ്മോ പേപ്പാലോ എന്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റിഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടൈംബക്സ് സർവേക്കുള്ള റേറ്റ് വളരെ കുറവായിരിക്കും. ഇപ്പൊ നിങ്ങൾ വൈസെൻസും ന്യൂയോബക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ടൈംബക്സ് സർവേക്ക് കിട്ടുന്ന റേറ്റ് വളരെ കുറവാണ്. പക്ഷെ ടൈംബക്സിൽ ഒരുപാട് ടാസ്കുകളുണ്ട്, ടാസ്കുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ക്ലിക്ക് ചെയ്ത് പൈസ കിട്ടും, അല്ലെങ്കിൽ വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് കണ്ട് പൈസ നേടാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ടൈംബക്സിനകത്ത് കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ വൈസെൻസ് ആണ്. വൈസെൻസിനകത്ത് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സർവേയാണ്. നിങ്ങൾക്ക് സർവീസ് $2, $3, $5, $10 വരെ സർവീസ് ഒറ്റ സർവേ വന്നിട്ടുണ്ട് വൈസെൻസിൽ. അപ്പോൾ വൈസെൻസും നല്ല ഒരു സർവീസ് ആയിട്ടാണ്. പിന്നെ വൈസെൻസ് മിക്കവും നമ്മൾ ഡിസ്ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്വാളിഫൈ ബോണസ് കിട്ടത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വൈസെൻസിന്റെ ഓഫറുകൾ ഉണ്ട്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഗെയിം കളിച്ച് ഇത്ര ലെവൽ വരെ എത്തുക, അതൊക്കെ ചില ഗെയിമിന് $25 ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ $25 നമുക്ക് ഒറ്റയടി കിട്ടും. ഇന്ന ഗെയിം കളിച്ച് ഇന്ന ലെവൽ എത്തുമ്പോൾ നമുക്ക് $25 തന്നെ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് നേടാൻ സാധിക്കുന്നതാണ്. പിന്നെ വൈസെൻസ് നമുക്ക് ഒരുപാട് സർവീസ് സി പി എസ് റിസർച്ചിന്റെ ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്. അത് അപ്പം സി പി എസ് റിസർച്ചിന്റെ ഒരുപാട് സർവീസ് ഒക്കെ വൈസെൻസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ വൈസെൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ടൈംബക്സ് സർവേ കിട്ടുന്നവർക്ക് വൈസെൻസ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ള ന്യൂയോബക്സ് ആണ്. ന്യൂയോബക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ സർവേ സൈറ്റ് തന്നെയാണ്, ഫുൾ സർവേസ് ആണ്. അതിനും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സർവേ ആണ് വരുന്നത്. $3, $2, $5 ഒക്കെ വരും. അതുപോലെ നമുക്ക് വൈസെൻസിനകത്ത് നമുക്ക് $10 ആകുമ്പോൾ തന്നെ നമുക്ക് റിഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പേപ്പാൽ വഴി റിഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ന്യൂയോബക്സ് ആകുമ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ന്യൂയോബക്സ് എങ്കിൽ നിങ്ങൾക്ക് $2 ആകുമ്പോൾ വിഡ്രോ ചെയ്യാം. അതുപോലെ പിന്നെ $3, പിന്നെ $4, $5, $6, $7, $8, $9, അവസാനം $10 ആയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് $10 ആകണം. ഓരോ വിഡ്രോയ്ക്കും നിങ്ങൾക്ക് $10 ആകണം. പിന്നെ ന്യൂയോബക്സിനകത്ത് അഡ്വർടൈസ്മെന്റ് ഉണ്ട്. പക്ഷെ അഡ്വർടൈസ്മെന്റ് നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ മാത്രമാണ് ന്യൂയോബക്സിന്റെ അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്വാബക്സ്, സ്വാബക്സ് എന്ന് പറയുന്നത് എല്ലാം ന്യൂ വൈസെൻസും ആയിട്ട് സെയിം തന്നെയാണ്. അപ്പോൾ വൈസെൻസ് വരുന്നത് അതേപോലെ തന്നെയാണ് സ്വാബക്സിനകത്ത് വരുന്നത്.
അപ്പൊ സ്റ്റാർബക്സിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഗെയിംസും അതുപോലെ ഓഫേഴ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റാർബക്സിൽ നിങ്ങൾക്ക് പേപ്പാലിലേക്ക് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ഗിഫ്റ്റ് കാർഡ് വൗച്ചർ ഒക്കെ ആയിട്ടാണെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡ് വൗച്ചർ ഒക്കെ ആയിട്ട് റിഡീം ചെയ്യാം. അപ്പൊ $10 ആയി കഴിഞ്ഞാലാണ് നമുക്ക് സ്റ്റാർബക്സിൽ നിന്ന് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് റക്കൂട്ടിൻ ഇൻസൈറ്റ് എന്ന് പറയുന്നതാണ്. റക്കൂട്ടിൻ ഇൻസൈറ്റ് എന്ന് പറയുന്നതും ഒരു സർവേ ആണ്. ഫുൾ സർവേസ് മാത്രം അതിനകത്ത് വരികയുള്ളൂ. അത് മിക്ക സർവേസും 40 points അല്ലെങ്കിൽ 20 points ഒക്കെ ആയിട്ട് വരുന്നത്. 40 points എന്ന് പറയുന്നത് 40 rupees തന്നെയാണ്. നമുക്ക് റക്കൂട്ടിൻ ഇൻസൈറ്റിനകത്ത് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 1 point എന്ന് പറയുന്നത് 1 രൂപയായിട്ടാണ്. അപ്പൊ നമുക്ക് 100 points, അതായത് 100 രൂപ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ് വൗച്ചറായിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. 10-15 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിന്റെ പ്രൊമോ കോഡ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ റക്കൂട്ടിൻ ഇൻസൈറ്റ് ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്രണ്ട്സിനേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് റക്കൂട്ടിൻ ഇൻസൈറ്റിന് കിട്ടും. പിന്നെ സർവേ സൈറ്റിൽ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്വാളിറ്റി സ്കോർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സർവേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ സർവേ ചെയ്യാൻ നോക്കുക. പ്രൊഫൈൽ ഒരിക്കലും ചേഞ്ച് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അയച്ചു കൊടുക്കുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്ലേസ് തന്നെയായിരിക്കും നിങ്ങൾ ഏത് സർവേ സൈറ്റ് വർക്ക് ചെയ്താലും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. ഓരോ സർവേ സൈറ്റിലും മാറ്റി മാറ്റി നിങ്ങൾ കൊടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ടൈംബക്സിനകത്ത് ഐ ഡി വെരിഫിക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും, കാരണം ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ റിജക്ഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറെ റിജക്ഷൻ ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ ടൈംബക്സിലൊക്കെ അതുപോലെ നിയോബക്സിലൊക്കെ ചിലപ്പോൾ സർവേയുടെ പൈസ നമുക്ക് ക്രെഡിറ്റ് ആവും, അതിനുശേഷം 1-2 ദിവസം കഴിയുമ്പോൾ അത് റിവേഴ്സ് ആകാൻ ചാൻസ് ഉണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ സർവേസ് ചെയ്യുമ്പോഴത്തേക്ക് സർവേ പ്രൊവൈഡേഴ്സ് നമ്മുടെ സർവേസ് റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സർവേ പാസ്സാകാൻ വേണ്ടി നിങ്ങളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ പൈസ കട്ടാവും. അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, എനിക്കും കട്ടാകാറുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂ കട്ടാകാതിരിക്കാൻ നോക്കുക. കണ്ടിന്യൂ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ക്വാളിറ്റി സ്കോർ കുറയും. ക്വാളിറ്റി സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് കിട്ടാനുള്ള വളരെ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് സർവീസ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്ത ശേഷം അതിനകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആഴ്ചയിൽ ഇപ്പോൾ ടൈംബക്സിലൊക്കെ $5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആഴ്ചയിൽ സിമ്പിൾ ആയിട്ട് നേടാൻ സാധിക്കുന്നതാണ്. കാരണം അത്രമാത്രം ടാസ്കുകൾ ടൈംബക്സിനകത്തൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ നിയോബക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് നിങ്ങൾ ഓരോ സർവേ ചെയ്യുക. സർവേ ചെയ്ത് നിങ്ങൾ പാസ്സാകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സർവീസിന്റെ എണ്ണം കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ബിറ്റ്സ് ലാബിന്റെ സർവേ ഒക്കെ ന്യൂയോർക്സിനകത്ത് വരുന്നുണ്ട് നല്ല റേറ്റ്. അതുപോലെ സി പി എസ് റിസർച്ച് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സി പി എസ് സർവേ നമുക്ക് $2, $3 ഒക്കെ സർവീസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, സർവീസ് അതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ജാങ്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.